ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മത്തിമീൻ പൊരിച്ചണ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മത്തിമീൻ നമ്മൾ നന്നാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ മത്തിമീനൊന്ന് നന്നാക്കി എടുക്കാം. മത്തിമീൻ നന്നാക്കാൻ നമുക്ക് മീൻ കത്രിക ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. എല്ലാവരും ഓരോ മീൻ കത്രിക വാങ്ങിച്ചോളി. എന്നാൽ മത്തിമീൻ നന്നാക്കാൻ ഇടങ്ങാറാകണ്ട. അതിൻ്റെ വാലും മൂടും പെട്ടാനും തലയും ഇതും പെട്ടാനും പള്ളിയും പെട്ടാനും ഏറ്റവും സുഖം പറഞ്ഞ ഒരു സാധനമാണ്. നല്ല സുഖത്തിൽ നമുക്ക് മീൻ നന്നാക്കി എടുക്കുക ഈ ഒരു മീൻ കത്രിക ഉണ്ടെങ്കിൽ. പിന്നെ നേരെ ഇപ്പോൾ ഒരു അഞ്ചഞ്ചര ആയിക്കണം കേട്ടോ. കാക്ക വന്നപ്പോൾ ഇപ്പോഴാണ് മീൻ കിട്ടിയത്. വൈകുന്നേരം ആകാനായി ഏതായാലും. ഈ നല്ലോണം കെഗ്ഗി എന്നാക്കണം നമ്മളെ മീൻ. ഇല്ലെങ്കിൽ ഈ വിഷമൊക്കെ ഇട്ട് വരുന്നതല്ലേ. നല്ലോണം കെഗ്ഗി എന്നാക്കി ഉള്ളിത്ത കറുപ്പൊക്കെ കളഞ്ഞ് നല്ല ചേൽക്കന്നെ തന്നെ നന്നാക്കി വൃത്തിയാക്കിയാണ് എടുക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു അറപ്പാണ് തിന്നാനേ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം തോണ്ടി കളയണം ആ കറുപ്പൊക്കെ. അങ്ങനെയാണ് ഇത് നന്നാക്കി എടുക്കേണ്ടത്. മീനൊക്കെ നമുക്ക് എത്ര അങ്ങോട്ട് കഗ്ഗിയാലും തികയില്ല. ഒരറപ്പണ് മാറൂല. നമ്മളിഞ്ഞി എത്ര കഗ്ഗിയാലും കഴിഞ്ഞിട്ടില്ല. പിന്നെയും പിന്നെയും കഗ്ഗണ്ടി വരും. ഇനി നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഒന്നാണ് കുഴിച്ചിടുക. മീൻ വേസ്റ്റേ ഏളിയും പുഗ്ഗൊക്കെ അങ്ങോട്ട് കുഴിച്ചിടുക തന്നെ വേണം. ഇല്ലെങ്കിൽ കാക്കച്ചയാൾ കൊണ്ടുപോയിക്കാണ്ട് ഇല്ലെങ്കിലും കേറ്റിലും അതിലും ഇതിലൊക്കെ കൊത്തിയിടുവേ. അതിനുള്ളൊരു വജ്ജി നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. അത് നമ്മൾ നേരത്തെ തന്നെ ഒരു കുജ്ജുത്തി ആയിക്കാണ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ്. പിന്നെ നല്ലോണം മൂടിയാൽ മതി. നല്ലോണം മൂടിയിട്ടില്ലെങ്കിലും ഉണ്ടൊരു കുഴപ്പം. അത് പിന്നെ അതിലിതിലെയും പൂച്ചാള് മാന്തിയിട്ടും കക്കിയിട്ടും അതങ്ങനെയും കിടക്കും. അപ്പം നമ്മൾ നല്ലോണം മൂടി വെക്കണം കേട്ടോ കുഴിച്ചിടുകയാണെങ്കിലും. ഇനി നമ്മളെ മീൻ പൊരിച്ചാൽ നമുക്ക് കുറച്ച് ചീരുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ഇഞ്ചി പൊട്ടുംപാട് നല്ലോണം മിക്സിയിൽ ചതച്ചെടുക്കുക. വലിയ ജീരകം പൊടിച്ചില്ലെങ്കിൽ അതും പാടെ കൂട്ടിക്കൊണ്ടിട്ടോ. ഇനി ഇത് നല്ലോണം നമുക്കത് ചതച്ചെടുക്കാം. നല്ല ചതവായാലാണ് നമുക്ക് അങ്ങോട്ട് മാറിക്കിട്ടും. നല്ലൊരു ചാതയക്കാരം. ഇനി നമുക്ക് ഇതിനില്ല മസാല അങ്ങോട്ട് കൂട്ടാം. ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോളിയും ഒരു രണ്ടര സ്പൂണോളം മുളകും പൊടിയും. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ടാലും മതി കേട്ടോ. ഇത് നമ്മളെ എരിവിനനുസരിച്ചാണ് നമ്മളിടുന്നത്. ഇനി ലേശം മല്ലിപ്പൊടിയും പാടെ ഇട്ടാൽ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ. ചിലവർ മല്ലിപ്പൊടി ഒന്നും ഇടൂല. നമ്മൾ ഇടലുണ്ട് കേട്ടോ. ഇതിന് വേറൊരു രസമാണ് ഈ മീനിന്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചാ ചതവുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇങ്ങക്ക് എത്ര ആവശ്യം. ചിലവർ ബി പി ഇല്ലോലെ കേക്കാരം. അപ്പം അങ്ങനത്തോൽക്കൊക്കെ അതിന് പാകത്തിന് ഉപ്പിട്ടാൽ മതി. അല്ലാത്തവർ തോനപ്പ് മാണ്ടോലും ഉണ്ടാകും. അങ്ങനത്തോല് തോനപ്പിടുക. അപ്പം ഇനി നമ്മളെത്താ കാട്ടേണ്ടി വെച്ചാൽ ഇത് നല്ലോണം കജ്ജോണ്ടാണ് നിരണ്ടി കുഴക്കുക. വെള്ളം പറഞ്ഞോളിയും കുറച്ച്. അപ്പം നല്ലോണം അയഞ്ഞിട്ടും കുറച്ചും കൂടി ഒരു അയവ് വേണം. ഈ അയവ് പോരട്ടോ. അതാ നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി നമ്മൾ ഇപ്പോഴാട്ടോ ഇടണത്. അത് നമ്മളൊന്ന് മറന്നുപോയി അതിൻ്റെ അടിയിൽ. അതും കൂടി ഇട്ടാണ്ട് കുഴക്കണം കേട്ടോ ഈ കുഴക്കണ കൂട്ടത്തിൽ. ഇനി നമ്മൾ ചതവിൽ കൂട്ടിക്കണമെങ്കിൽ ഇതിക്ക് വേറെ പൊടി ഇടും വേണ്ട. ഇനി നമ്മൾ ലേശം പാടെ വെള്ളം പറഞ്ഞാണ്ട് നമുക്ക് ഇതൊന്നും പാടെ അങ്ങോട്ട് അയക്കാം. അതാ നല്ലത്. അപ്പം നമുക്ക് മീനുമ്മക്ക് നല്ലോണം അങ്ങോട്ട് പൊടിച്ചിട്ടു ഇത്. ഇനി നമ്മൾ ഓരോ മീനും ഇതി കിട്ടാണ്ട് നമുക്ക് നല്ലോണം ആ മീനുമ്മ കൂടെ തേച്ചാണ് പൊടിപ്പിച്ച. നല്ലോണം തേച്ച് പിടിച്ച് ഒരു അരമണിക്കൂറോളം വേറെ വെച്ചാൽ നല്ലോണം അങ്ങോട്ട് ആയിക്കിട്ടോ. ഇമ്മക്ക് നല്ലോണം ഉപ്പും പുളിയും പൊടിച്ചും ചെയ്യും. നല്ല ചാതയക്കാരം. ഇങ്ങനെ മത്തിമീൻ പൊരിച്ച ഒരു പ്രത്യേക ചാതാണ്. ഇനി ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ പൊരിച്ചണത്. അതിൻ്റെ ചാതൊരു വേറെ തന്നെയാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ തീം വെച്ചിരിക്കണം നമ്മൾ ഈ ഒരു മീന്. പൊരിച്ചാൽ മാണ്ടിയാണ്ട്
അപ്പം നമ്മൾ ഒരു ഭാഗം വെന്തിക്കണേ. അപ്പോൾ നമ്മൾ എന്താട്ടണമെന്നോ, തിജ്ജ് കുറച്ച് വെച്ചാണ്ട് വേണം നമ്മൾ മീൻ പൊരിച്ചാൻ. ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം മീൻ ഇടാൻ, ഇല്ലെങ്കിൽ നമുക്ക് അടി പിടിച്ചലാകും. അപ്പം അതിനില്ല വജ്ജ് വേണ്ട, ആദ്യം തന്നെ നല്ലോണം ചട്ടി ചൂടായിക്കോട്ടെ, എന്നിട്ട് അയക്ക് ലേശം വെളിച്ചെണ്ണ പറഞ്ഞാണ്ട് അയക്കിട്ടാണ്ട് നമ്മളെ മീൻ നല്ലോണം അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഇപ്പം ഏകദേശം നമ്മളെ മീനൊക്കെ വെന്ത് വന്നിക്കണ്, നല്ല നല്ല ചേൽക്കന്നത് നല്ലോണം ബന്ധവും ചെയ്തിക്കണ്, പൊരിഞ്ഞും ചെയ്തിക്കണ്, എന്നാൽ കരിഞ്ഞും പോയിട്ടില്ല. നല്ലോണം ഉള്ളൊക്കെ ബന്ധു ഉപ്പുമുളകും പൊടിച്ച് നല്ല ഉസാറായിക്കണേ. അപ്പോൾ ഇനി നമ്മൾ വേറെ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾ നമ്മളെ കാത്തിക്കണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.